ഗുഡ് വിൽജിങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓഡിറ്റ് കോഴ്സ് എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പേപ്പർ എൻവയോൺമെൻ്റൽ സ്റ്റഡീസ് പേപ്പർ വൺ ആയിട്ടുള്ള എൻവയോൺമെൻ്റൽ സ്റ്റഡീസിൻ്റെ ടൈം ടേബിൾ ഇങ്ങനെയാണ്. അത് നമ്മൾ സാധാരണ നമ്മൾ ട്രയൽ എക്സാം അറ്റൻഡ് ചെയ്ത പോലെ തന്നെയാണ്. എക്സാമിനേഷൻ ലിങ്ക് നമ്മുടെ ഇതിനകത്ത് വരും. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ലിങ്ക് ത്രൂ നമ്മൾ ജോയിൻ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ രജിസ്റ്റർ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 5-ാം തീയതി 10:30 to 11:30 ബി എ സാൻസ്ക്രിറ്റ്, ബി എ ഫിലോസഫി, ബി എ ഹിന്ദി, ബി എ അറബിക് ആ പ്രോഗ്രാമുകളിലെ എഴുതിയിട്ടുള്ള കുട്ടികൾക്കാണ് ഓഡിറ്റ് കോഴ്സ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾ കാൻഡിഡേറ്റ്സ് രജിസ്റ്റേർഡ് ഫോർ ബി എ സാൻസ്ക്രിറ്റ്, ബി എ ഫിലോസഫി, ബി എ ഹിന്ദി, അതായത് എല്ലാ രജിസ്റ്റർ നമ്പറിലുള്ള കുട്ടികൾക്കും ആ ഒരു ടൈമിൽ തന്നെയായിരിക്കും നമ്മുടെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ആ സെയിം 5-ാം തീയതി തന്നെ 11:30 to 12:30 ബി എ അഫ്സലുൽമ, ബി എ മലയാളം വിദ്യാർത്ഥികൾക്കും അന്ന് തന്നെയാണ് എക്സാമിനേഷൻ. 5-ാം തീയതി 12:30 to 1:30 ബി എ പൊളിറ്റിക്കൽ സയൻസ്, ബി എസ് സി മാത്തമാറ്റിക്സ് അവർക്കും എല്ലാ കാൻഡിഡേറ്റ്സും അന്ന് തന്നെയാണ് എക്സാമിനേഷൻ. 5-ാം തീയതി 1:30 to 2:30 ബി ബി എക്കാർക്ക് എക്സാമിനേഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അറിയാൻ പറ്റാവുന്ന കുറേ കുട്ടികളുടെ ഭാഗത്തു നിന്ന് കുറേയധികം വിളികളൊക്കെ വന്നിരുന്നു. അതിന് കാരണം 5-ാം തീയതി നമ്മുടെ തേർഡ് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ നടക്കുകയാണ്. അപ്പോൾ 2019 അഡ്മിഷൻ കുട്ടികൾക്ക് ആ സപ്ലിമെൻ്ററി ഉള്ള കുട്ടികൾക്ക് ആ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് എക്സാമിനേഷൻ എഴുതാന്നുള്ളൊരു കൺഫ്യൂഷനാണല്ലോ. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഇട്ടത് അത് കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം അവരുടെ തേർഡ് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അന്ന് തന്നെയാണ്. ഓഡിറ്റ് കോഴ്സ് എക്സാമിനേഷനും ആ ഒരു സെയിം ടൈമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പരിഹരിക്കുക നമുക്കറിയില്ല. നമുക്ക് ഇനി എന്തായാലും വിളിച്ച് നോക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് 5-ാം തീയതി ആണ് അപ്പോൾ ബി ബി എയുടെ എക്സാമിനേഷൻ 1:30 to 2:30. അതിനുശേഷം 5-ാം തീയതി ബി എ ഹിസ്റ്ററി ഉണ്ട് ബാച്ച് 1, അത് 2:30 to 3:30. അതിന് നമ്മുടെ രജിസ്റ്റർ നമ്പർ പറയുന്നുണ്ട്. ആ രജിസ്റ്റർ നമ്പറിലുള്ള കുട്ടികളാണ് ആ ഒരു ടൈമിൽ എക്സാമിനേഷൻ എഴുതേണ്ടത്. ആ ദിവസം തന്നെ 3:30 to 4:30 ബി എ ഹിസ്റ്ററിയുടെ ബാച്ച് 2 കുട്ടികൾ എക്സാമിനേഷൻ ചെയ്താൽ. അപ്പോൾ രജിസ്റ്റർ നമ്പർ ഉണ്ട് കേട്ടോ. ബാച്ച് എയിൽ ബാച്ച് 1 ഏതൊക്കെ രജിസ്റ്റർ നമ്പറിലുള്ള കുട്ടികളാണ്, ബാച്ച് 2 ഏതൊക്കെ രജിസ്റ്റർ നമ്പറാണെന്നുള്ളത് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി 6-ാം തീയതി ബി എ എക്കണോമിക്സ് ആണ് ബാച്ച് 1, 9:30 to 10:30. അതുപോലെ ആ സെയിം 6-ാം തീയതി തന്നെ 10:30 to 11:30 ബി എ എക്കണോമിക്സ് ബാച്ച് 2. 6-ാം തീയതി തന്നെ ബി എ ഇംഗ്ലീഷ് ബാച്ച് 1, 11:30 to 12:30. 6-ാം തീയതി ബി എ ഇംഗ്ലീഷ് ബാച്ച് 2, 2:00 to 3:00. 6-ാം തീയതി 3:00 to 4:00 ബി എ ഇംഗ്ലീഷ് ബാച്ച് 3. അടുത്തത് 6-ാം തീയതി 4:00 to 5:00 ബി എ ഇംഗ്ലീഷ് ബാച്ച് 4 ഉണ്ട്. അതുപോലെ 7-ാം തീയതി 9:00 to 10:30 ബി എ ഇംഗ്ലീഷ് ബാച്ച് 5. അടുത്തത് 7-ാം തീയതി തന്നെ 10:00 to 11:30 ബി എ സോഷ്യോളജി ബാച്ച് 1. 7-ാം തീയതി 11:00 to 12:30 ബി എ സോഷ്യോളജി ബാച്ച് 2. 7-ാം തീയതി ബി എ സോഷ്യോളജി ബാച്ച് 3 12:00 to 1:30. 7-ാം തീയതി 2:00 to 3:30 ബി എ സോഷ്യോളജി ബാച്ച് 4. 7-ാം തീയതി 3:00 to 4:30 ബി എ സോഷ്യോളജി ബാച്ച് 5. അടുത്ത 9-ാം തീയതി ബാച്ച് 6, 9:00 to 10:30. അതുപോലെ 9-ാം തീയതി 10:00 to ബി കോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ച് 1 ആണ് 10:00 to 11:30. അപ്പോൾ ഏത് രജിസ്റ്റർ നമ്പറാണെന്നുള്ള വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ 9-ാം തീയതി 11:00 to 12:30 ബാച്ച് 2, 12:00 to 1:30 ബാച്ച് 3, 11:00 to 2:30 ബാച്ച് 4, 2:00 to 3:30 ബാച്ച് 5, 3:00 to 4:30 ബാച്ച് 6, 10-ാം തീയതി 9:00 to 10:30 ബാച്ച് 7, 10:00 to 11:30 ബാച്ച് 8, 11:00 to 12:30 ബാച്ച് 9, 12:00 to 1:30 ബാച്ച് 10, 11:00 to 2:30 ബാച്ച് 11 ആണ്. അപ്പോൾ നമ്മുടെ ബി കോമിനാണ് ബാച്ച് 11 വരെ ഉള്ളത്. അത് 2 ദിവസങ്ങളായിട്ടാണ്, 9-ാം തീയതിയും 10-ാം തീയതിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മുടെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിലൊരു ക്ലാഷ് വന്നിട്ടുണ്ട്. തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാമിനേഷൻ ടൈമിൽ തന്നെയാണ് ഈ ഓഡിറ്റ് കോഴ്സിൻ്റെ എക്സാമിനേഷനും വരുന്നത്. അപ്പോൾ രണ്ടും അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നമുക്ക് എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുവരെയായിട്ടൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു.